ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരൂ. നമ്മുടെ നാടൻ പച്ചക്കറി ഇനങ്ങളുടെ ഒരു സംരക്ഷകൻ, അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം പച്ചക്കറികളുടെ വരവോടുകൂടി പല നാടൻ പച്ചക്കറി ഇനങ്ങളും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം വിത്തുകളോടാണ് കർഷകർക്ക് ഏറെ പ്രിയം. രോഗപ്രതിരോധ ശേഷിയുള്ളതും സാമാന്യം നല്ല വിളവ് ലഭിക്കുന്നതുമായ പല നാടൻ പച്ചക്കറി ഇനങ്ങളുടെയും വിത്തുകൾ ഇപ്പോൾ വിപണിയിൽ അപൂർവമായി ലഭിക്കാറുള്ളൂ എന്നതാണ് വാസ്തവം. ഈ അവസ്ഥ മനസ്സിലാക്കി നാടൻ പച്ചക്കറി ഇനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രയത്നിക്കുന്ന കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കിൽ വെള്ളന്നൂരിലെ ഇടുവീട്ടിൽ ചന്ദ്രേട്ടൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ചന്ദ്രനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നാല് ദശാബ്ദത്തിലേറെയായി ചന്ദ്രൻ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നിട്ട്. ഈ 40 വർഷങ്ങൾക്കിടയ്ക്ക് കൃഷിരീതികളിലുണ്ടായ പല പരിണാമങ്ങൾക്കും ഇദ്ദേഹം സാക്ഷിയായിട്ടുണ്ട്. പല നൂതന സാങ്കേതിക വിദ്യകളും ചന്ദ്രൻ സ്വായത്തമാക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് താൻ കൃഷി ചെയ്തിരുന്ന പല പച്ചക്കറി ഇനങ്ങളുടെയും കൃഷി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ ഇദ്ദേഹം തനിക്ക് ലഭ്യമാകുന്ന നാടൻ വിത്തുകൾ കൃഷി ചെയ്ത് അവയുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെ നാടൻ പച്ചക്കറി ഇനങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി തന്നാൽ കഴിയുന്ന പരിശ്രമങ്ങൾ നടത്തുക വഴി നാടൻ ഇനങ്ങളുടെ സംരക്ഷകനായി മാറുകയായിരുന്നു ചന്ദ്രൻ. 1975 തൊട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. വാഴ, പച്ചക്കറികൾ, അതുപോലെ പശു വളർത്തൽ, ഈ മേഖലകളിൽ നല്ല രൂപത്തിൽ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് ഫെഡറേഷൻ്റെ കീഴിൽ ഒരു നേഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്. 4 വർഷമായി നേഴ്സറി പ്രവർത്തിക്കുന്നു. ഈ കോഴിക്കോട് ജില്ലയിലേക്ക് വേണ്ടുന്ന എല്ലാവിധ പച്ചക്കറി തൈകളും ഇവിടെ നിന്ന്, മട്ടുപാവ് കൃഷിക്കുള്ള പച്ചക്കറി തൈകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ പാവൽ, വെണ്ട, പയർ, വഴുതന, ഇവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വർഷം പരമ്പരാഗതമായി നമ്മളെ കയ്യിൽ നിന്നും വിട്ടുപോയ പച്ചക്കറി നാടൻ വിത്ത് ഇനങ്ങൾ സംഭരിച്ച് കൃഷി ചെയ്യണം എന്നൊരാഗ്രഹം വരുന്നത് കൊണ്ട് വേങ്ങേരി വഴുതന, ആനക്കൊമ്പം വെണ്ട, നാടൻ വെള്ളരി, നാടൻ കുമ്പളം, പിന്നെ വെള്ളന്നൂർ വഴുതന, ഇവ കൃഷി ചെയ്ത് വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളന്നൂർ എന്ന പ്രദേശത്തുള്ള 1 ഏക്കർ 40 സെന്റിലാണ് ചന്ദ്രന്റെ താമസവും കൃഷിയും. അതുകൊണ്ട് തന്നെ പകൽ അന്തിയോളം കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാകും ഇദ്ദേഹം. കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിൽ ചന്ദ്രന്റെ കൃഷിയും പൂർണ്ണമായി നശിച്ച് കനത്ത സാമ്പത്തിക നഷ്ടം നേരിട്ടുവെങ്കിലും പ്രളയത്തെ അതിജീവിച്ച് വീണ്ടും കൃഷി ഇറക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. അൻപത് സെന്റ് സ്ഥലം പച്ചക്കറി കൃഷിക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്.
വയനാട്ടിൽ നിന്നും ലഭിച്ച നാടൻ ഇനമാണ് കാർക്കൂന്തൽ പയർ. ഈ കാർക്കൂന്തൽ പയർ കൃഷി ചെയ്ത് വിത്ത് ശേഖരിച്ച് കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. സാമാന്യം നീളമുള്ള ഇളം പച്ച നിറത്തിലുള്ള കാർക്കൂന്തൽ പയർ ഒരു പിടിയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് ധാരാളം. ഇത് വേങ്ങേരി വഴുതന. മറ്റു വഴുതന ചെടികളെക്കാളും പൊക്കം കൂടുതലാണ് വേങ്ങേരി ഇനത്തിന്. ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 2 കിലോഗ്രാമോളം വിളവ് ലഭിക്കും. കായ്കൾക്ക് 40 മുതൽ 44 സെന്റിമീറ്റർ വരെ നീളവും 10 മുതൽ 12.5 സെന്റിമീറ്റർ വരെ വണ്ണവും ഉണ്ടാകാറുണ്ട്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള ഈ ഇനങ്ങൾക്ക് കീടരോഗബാധകൾക്കെതിരെ നല്ല പ്രതിരോധശേഷിയുമുണ്ട്. ഈ കൃഷിയിടത്തിലെ മറ്റൊരു നാടൻ ഇനമാണ് ആനക്കൊമ്പൻ വെണ്ട. ആനക്കൊമ്പ് പോലെ വളഞ്ഞ വെണ്ടയ്ക്കായ ഉണ്ടാകുന്നതുകൊണ്ടാണത്രേ ഇതിന് ഈ പേര് ലഭിച്ചത്. ഓരോ ചെടിയിൽ നിന്നും 50 വെണ്ടയ്ക്കായെങ്കിലും കിട്ടാറുണ്ട്. ഒരു കുടുംബത്തിനുള്ള കറിക്ക് 4-5 വെണ്ടയ്ക്കായ ധാരാളം മതിയാകും. ഇത് വെള്ളന്നൂരിന്റെ സ്വന്തം വഴുതന, വെള്ളന്നൂർ വഴുതന. നാടൻ ഇനമായതുകൊണ്ട് കീടരോഗബാധ പൊതുവെ കുറവാണ്. അര കിലോയിലധികം വലിപ്പമുള്ള കായകൾ വരെ ലഭിക്കാറുണ്ടത്രേ. നാടൻ കുമ്പളം, വെള്ളരി തുടങ്ങിയ ഇനങ്ങളുടെയും വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് ചന്ദ്രൻ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. 100 കിലോ ചാണകപ്പൊടി, 1 കിലോ ഡൈക്കോഡർമ, 10 കിലോ എഫിൻ മിണ്ടാക്ക് ഇത് ചേർത്ത് ഒരു പിട്ടും പരിവവും രൂപത്തിൽ നനച്ച് 10 ദിവസം വെച്ചതിന് ശേഷം വീണ്ടും ചണച്ചാക്ക് നനച്ച് മേലെ മൂടി വെക്കുകയും 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇളക്കും. ഇളക്കിയതിന് ശേഷം 5 ദിവസം കൂടി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിച്ചാൽ ഡൈക്കോഡർമ 100 കിലോ ഡൈക്കോഡർമയായിട്ട് നമുക്ക്. നാടൻ ഇനങ്ങളെ കൂടാതെ വിപണനത്തിനായി സങ്കര ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്ത് വരുന്നു. കുമ്മായമിട്ട് നിലം പാകപ്പെടുത്തി 2 ആഴ്ച കഴിഞ്ഞ് ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി നൽകിയാണ് തൈകൾ നടുന്നത്. സ്യൂഡോമോണാസ് വെള്ളത്തിൽ കലക്കി നനയ്ക്കാറുണ്ട്. നിലമൊഴുകുമ്പോൾ നമ്മൾ കുമ്മായം ഒരുക്കി കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം തടത്തിൽ ഡൈക്കോഡർമ മിശ്രിതം ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി ഡൈക്കോഡർമ ഉള്ള മിശ്രിതം ഇട്ട് എടുത്തിട്ടാണ് തൈകൾ പറിച്ച് മാറ്റി വെക്കുന്നത്. അതിനുശേഷം സ്യൂഡോമോണാസ് കൊണ്ട് നനയ്ക്കുകയും ചെയ്യും. ആദ്യത്തെ നന സ്യൂഡോമോണാസ് കൊണ്ട് പിന്നെ ലായനി കൊണ്ടാണ് നനയ്ക്കുന്നത്. പിന്നീട് മറ്റുള്ള വളങ്ങളെല്ലാം ചെയ്ത് ഒരു 40 ദിവസത്തിനിടയിൽ വിളവെടുപ്പ് തുടങ്ങും. ചകിരിച്ചോറ്, കോഴിവളം, ഉണക്കിപ്പൊടിച്ച ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, രാജ്ഫോസ് എന്നീ വളങ്ങൾ നിശ്ചിത അളവിൽ കൂട്ടിക്കലർത്തി തയ്യാറാക്കിയ മിശ്രിതമാണ് ജൈവവളമായി എല്ലാ വിത്തുകൾക്കും നൽകി വരുന്നത്. ചാണകം ഉണക്കി ഒരു പ്രത്യേക മെഷീനിൽ പൊടിച്ചാണ് പോട്ടിംഗ് മിശ്രിതവും ജൈവവളക്കൂട്ടും തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. രണ്ട് ടൺ ചകിരിച്ചോറ്, 2 ടൺ കോഴിവളം, 1 ടൺ ചാണകപ്പൊടി, 200 കിലോ രാജ്ഫോസ്, 200 കിലോ വേപ്പൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് വളമായി
മൂന്നിനത്തിലുള്ള മുളക് ഇവിടെ കൃഷി ചെയ്തു വരുന്നു. ഇത് സങ്കരയിനം കാന്താരിമുളക്. നാടൻ കാന്താരിമുളകിനോട് രൂപസാദൃശ്യമില്ലെങ്കിലും എരിവ് കാന്താരിമുളകിൻ്റേത് തന്നെ. ഇത് സിറ. വിപണിയിൽ ഈ മുളകിന് വൻ ഡിമാൻഡാണ്. കൂടാതെ തൊണ്ടൻ മുളകും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. പീച്ചിങ്ങയും പാവലും സാമാന്യം നല്ല രീതിയിൽ തന്നെ 30 സെന്റിൽ കൃഷി ചെയ്തിരിക്കുന്നു. തോട്ടത്തിൻ്റെ അരികിലുള്ള ജലസ്രോതസ്സിൽ നിന്നും ഈ വേനലിനും വെള്ളം ആവശ്യത്തിന് ലഭിക്കുന്നതിനാൽ പച്ചക്കറി കൃഷിയുടെ ജലസേചനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നിന്നും ലഭിക്കുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിപണനം നടത്തുന്നത് കുന്ദമംഗലത്തുള്ള ചന്ദ്രൻ്റെ സ്വന്തം വിപണന കേന്ദ്രം വഴിയാണ്. കൂടാതെ കൃഷിസ്ഥലത്തെത്തുന്ന ഉപഭോക്താക്കൾക്കും ജൈവ പച്ചക്കറികൾ നൽകി വരുന്നുണ്ട്. കുന്ദമംഗലത്ത് സ്വന്തമായിട്ടൊരു കടയുണ്ട്, ആ കടയിലേക്ക് കൊടുക്കും. മറ്റുള്ളത് ഈ നാട്ടിൽ തന്നെ ഇത് പറിക്കുമ്പോൾ തന്നെ നല്ല നാടൻ പച്ചക്കറിയാകുന്നതിന് കൊണ്ട് നല്ല ഡിമാൻഡുണ്ട്, വിലയ്ക്ക് വിൽക്കാനും കഴിയാറുണ്ട്. കൂടുതൽ വിലയ്ക്കാണ് പച്ചക്കറി, ജൈവ പച്ചക്കറി ആയതുകൊണ്ട് വിലയ്ക്ക് വിൽക്കുന്നത്. മറ്റ് പച്ചക്കറികൾക്ക് 30 രൂപയാണെങ്കിൽ ഇതിന് 40 രൂപ 50 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ആളുകളും അന്വേഷിച്ച് വീട്ടിൽ വന്ന് വാങ്ങി പോകുന്ന പതിവുണ്ട് ഇവിടെ. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റഡ് മാർക്കറ്റിൻ്റെ കീഴിലുള്ള പച്ചക്കറി തൈ ഉൽപ്പാദന വിതരണ നഴ്സറിയും ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് നഴ്സറിയുടെ ഉദ്ദേശം. 3-4 ലക്ഷം പച്ചക്കറി തൈകൾ ഓരോ വർഷവും കർഷകർക്ക് നൽകി വരുന്നതായി ചന്ദ്രൻ പറയുന്നു. 1914-15 വർഷത്തെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലാ ലെവൽ നഴ്സറി കുന്ദമംഗലം ബ്ലോക്കിൻ്റെ കീഴിൽ എനിക്കാണ് കിട്ടിയത്. അതിനുശേഷം വർഷത്തിൽ 3-4 ലക്ഷത്തോളം പച്ചക്കറി തൈകൾ, വിവിധ ഇനം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മട്ടുപ്പാവ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി തൈകൾ ഈ നഴ്സറിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകൾ സംഭരിച്ച് തൈകളാക്കി വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്ലോക്ക് ലെവലിലും ജില്ലാ ലെവലിലുമുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നതിന് ഈ നഴ്സറിയിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ ടെറസ് കൃഷിക്ക് ആവശ്യമായ എല്ലാ തൈകളും ചന്ദ്രനാണ് നൽകി വരുന്നതത്രേ. 7 സഹായികൾ ചന്ദ്രൻ്റെ കൃഷിത്തോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ തൊഴിലാളികൾക്കൊപ്പം ഒരാളായി ചന്ദ്രൻ. ചുരയ്ക്ക, കത്തിരി, മുളക് തുടങ്ങി എല്ലാ പച്ചക്കറികളുടെയും കൂടാതെ കറിവേപ്പില, റെഡ് ലേഡി പപ്പായ എന്നിവയുടെയും മികച്ച തൈകൾ തന്നെ കർഷകർക്ക് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചു നൽകുന്നതിനാൽ പച്ചക്കറി വിത്ത് മുളച്ചില്ല എന്ന കർഷകരുടെ പരാതി ഒഴിവാക്കാൻ ഈ സംരംഭം മൂലം കൃഷിവകുപ്പിന് സാധിക്കുന്നു. ചന്ദ്രൻ്റെ കൃഷിവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മാവ്, പ്ലാവ്, സപ്പോട്ട തുടങ്ങി വിവിധ ഇനം ഫലവൃക്ഷങ്ങളുടെ തൈകളും കൊറിയ ഇനം തെങ്ങിൻ തൈകളും വിൽക്കുന്ന ഒരു നഴ്സറിയും പച്ചക്കറി തൈ ഉൽപ്പാദന കേന്ദ്രത്തോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുട്ടൻ വരിക്ക, വിയറ്റ്നാം വരിക്ക എന്നിവയുടെയും അൽഫോൻസ, നീലം, ഹിമാപസന്ത് തുടങ്ങിയ മാവിനങ്ങളുടെയും തൈകൾ ആവശ്യക്കാർക്ക് നൽകി വരും. പച്ചക്കറി കൂടാതെ നടീൽ വസ്തുക്കളും പൂച്ചെടികളുമുള്ള നഴ്സറി 2 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ആവശ്യമായ ചകിരിച്ചോറ്,
അതിനു വേണ്ടുന്ന കമ്പോസ്റ്റ് ഇതെല്ലാം സ്വന്തം ഞാൻ ഇവിടെ തന്നെ നിർമ്മിക്കുകയാണ്. കൂടാതെ ഇതിനെ ഫംഗസുകളോ മറ്റോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈക്കോഡർമ ക്യാപ്സ്യൂൾ തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല ഇനം പ്ലാവിൻ തൈകളുണ്ട്, മുട്ടൻ വരിക്ക, വിയറ്റ്നാം രണ്ട്, അതുപോലെ മാവ്, അൽഫോൻസ, നീലൻ, ഹിമപ്പസന്ത് തുടങ്ങിയ അഞ്ചോളം ഇനം മാവിൻ തൈകളും, കൂടാതെ തെങ്ങിൻ തൈ, ഡാർഫിനം, കുറിയ ഇനം തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇവ കൂടാതെ റോസ്, തെറ്റി തുടങ്ങിയ വിവിധ ഇനങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള അലങ്കാര സസ്യങ്ങളും കള്ളിച്ചെടികളും ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. ഇരുപത് സെന്റിലുള്ള ഒരു കുളത്തിൽ മത്സ്യകൃഷിയും നടത്തിവരുന്നു. കട്ല, രോഹു, മൃഗാൾ, ഗിഫ്റ്റ് തിലാപ്പിയ തുടങ്ങിയ ഇനങ്ങളാണ് വളർത്തുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയയുടെ വിപണനം പൂർത്തിയായതായും കട്ല, രോഹു, മൃഗാൾ, കാർപ്പ് തുടങ്ങിയവ പാകമായി വരുന്നതായും ചന്ദ്രൻ പറയുന്നു. കൂടാതെ ധാരാളം അലങ്കാര മത്സ്യങ്ങളെയും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. 20 സെന്റ് സ്ഥലത്ത് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. കട്ടില, രോഹു, മൃഗാൽ എന്നിവയും പിന്നെ ഗിഫ്റ്റ് തിലാപ്പിയും. ഈ വർഷം ഗിഫ്റ്റ് തിലാപ്പിയുട്ടെ ഒരു 25,000 രൂപയുടെ മത്സ്യം കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതിൽ കുറച്ച് കാർപ്പ് ഇനങ്ങളുണ്ട്. ഇനി അതിൽ അലങ്കാര ആയിട്ടുള്ള മത്സ്യങ്ങളാണുള്ളത്. അതവിടെ ബാക്കിയുണ്ട്. അത് വർഷം ഈ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കും. ഈ കൃഷിക്കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായി ഭാര്യ ശ്രീമതി വിലാസിനിയും എപ്പോഴും ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. നേന്ത്രവാഴ കൃഷിയിൽ നിന്നും ചന്ദ്രൻ വരുമാനം കണ്ടെത്തുന്നു. ഈ കൃഷിയിടത്തിൽ നിന്നും കുറച്ചകലെയായി വയലിലാണ് നേന്ത്രവാഴ കൃഷി. നിലവിൽ 400 നേന്ത്രവാഴ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ വിഷുക്കാലത്ത് വിളവെടുക്കാൻ കഴിയും വിധം വെള്ളരി കൃഷിയും നടത്തിവരുന്നു. കൃഷിവകുപ്പിന്റെ കൈത്താങ്ങുകൂടി ഉള്ളതിനാലാണ് കൃഷിയിൽ മുന്നേറാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടൻ പച്ചക്കറി ഇനങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും ജൈവവളവും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങൾക്ക് നൽകി വരികയും ചെയ്യുന്ന കഠിനാധ്വാനിയായ ചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മികച്ച ഒരു മാതൃക തന്നെയാണ്. ചന്ദ്രനുമായി സംസാരിക്കാം. ഫോൺ 9964 6000.